പിന്നെ വന്ന് നോക്കിയപ്പോ നിങ്ങൾ കണ്ടതുമില്ല. എന്തൊക്കെയായാലും നന്ദിയുണ്ട് കേട്ടോ. ഈ കൊച്ചി ഇങ്ങനെയാ, പെൺകുട്ടികൾക്ക് മര്യാദയ്ക്ക് ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. അതെ, എന്താ നിങ്ങളുടെയൊക്കെ പേര്? ഞാൻ നന്ദിത. എന്തല്ല പേരല്ലടാ? പേര് വലിയ കുഴപ്പമില്ല, പക്ഷെ അവളുടെ പെരുമാറ്റം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നീയൊക്കെ ഇവിടെ വർണ്ണിച്ചോണ്ട് വന്നു. ഇന്നത്തെ ലിസ്റ്റ് തട്ടാവുള്ള പെണ്ണ ഒറ്റ കീറിയാൻ. എടാ, നമുക്ക് പരിചയപ്പെട്ട ഒരു മായാക്കിട്ട് വേണ്ട തട്ടാൻ. ആ ഒരു പെണ്ണല്ലേ തട്ടുമ്പോ ഒരു മായത്തിലൊക്കെ തട്ടാം. എന്താ ആലോചിക്കണേ? ഏ, ഒന്നുമില്ല. ഹലോ, കാനായി ചാക്കോ ബോൾത്താ നന്ദി കണ്ട ജോണി. എന്തായി ഏറ്റെടുത്ത കാര്യം? നടന്നോ? നടന്നിട്ടില്ല, സ്കെച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ നടക്കും, നടത്തിയിരിക്കും. എനിക്ക് വിശ്വസിക്കാല്ലേ? വിശ്വസിക്കാം, ഞാനല്ലേ പറയുന്നത്. എന്റെ പിള്ളേർ അത് ചെയ്യും, ചെയ്തിരിക്കും. ഞാൻ കുടിച്ചോളാം. അരെ കണ്ടിട്ടില്ല. പിടിക്കാൻ പറ്റത്തില്ല. ഒന്നും കൂടെ വേറോ ഇയാൾ തന്നെ കാരാടോ? അയാൾ ഒന്ന് വിളിക്കണോ? താനും കൂടെ ആവശ്യത്തേക്ക് പോകുമോ? താൻ എന്താണ് നോക്കിക്കുന്നത്? പോയി ചെക്ക് ചെയ്തോ. എടുക്കണോ ബുക്ക് പേപ്പർ എടുക്ക്. ഈ മയക്കുമരുന്ന് ലോബി, അതുപോലെ ഒക്കെ നായകന്മാർ, കള്ളന്മാർ, കൊലപാതകർ ഒക്കെ നമ്മുടെ സർക്കിളിൽ കിടന്നാണല്ലോ കളിക്കുന്നത്. ഞാൻ നോക്കിട്ട് ഒരുത്തിനെയും കാണുന്നുണ്ട്. ഇവന്മാരെല്ലാം എവിടെ പോയി കിടക്കുന്നു? സാറേ, നമുക്ക് രാത്രി മസ്കിൽ ഒന്നും കറിയാല. എന്നിട്ട് വേണം അവന്മാരുടെ ഇരുട്ടിനി കൊണ്ട് ചാകാൻ. ആ വരുന്ന കാറിന്റെ വരവത്ര ശരിയല്ലല്ലോ. ശരി, ആ കാർ അങ്ങനെയല്ല വരേണ്ടത്. ഇങ്ങോട്ട് ഇറങ്ങി വാടി, ഇങ്ങോട്ട് വാടിക്കാൻ. മൊത്തത്തിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ആരാടാ നിങ്ങൾ? ആരാടാ ഇവള്? ഞങ്ങൾ ഷൂട്ടിംഗ് കഴിഞ്ഞവരാണ് സാർ. ഷൂട്ടിംഗ് കാണാൻ പറ്റി വരികയാണ് സാർ. അല്ല സാർ, ഷൂട്ടിംഗ് പിന്നെ എവിടെ? സീരിയലിൽ നിൽക്കുന്ന കുട്ടിയാണ് സാർ. ആര്? ഈ നിൽക്കുന്ന കുട്ടി. സീരിയൽ നടിയാണല്ലേ? അതാണ് ഞാൻ എവിടെയോ കണ്ട പോലെ. സ്ത്രീജന്മം, അലകൾ, സാന്ദ്രമൗനം സീരിയലിൽ കാണുമ്പോലെ തന്നെ. അയ്യോ, അതെനിക്ക് മനസ്സിലായില്ല. ഈ സ്ത്രീയുടെ സന്താനം എത്ര എപ്പിസോഡ് വരെ പോകും? അതെനിക്കറിയില്ല. ഒരു 3300 ആയിട്ടുള്ളൂ. ആ സ്ത്രീജന്മത്തിന് കാലക്കിട്ട്. അതിലെ മായമ്മയുടെ ട്രാജഡി കണ്ട് കരഞ്ഞു കരഞ്ഞ് ഞാനിപ്പോ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാറേ. വിഷമിച്ചു കഷ്ടം. അല്ല മേഡം, അവസാനം മായമ്മക്ക് എന്ത് സംഭവം? അതെ മേഡം, ഞാൻ നന്നായിട്ട് അഭിനയിക്കും. കണ്ണോ, ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫോട്ടോയിൽ നല്ല ഫിഗറാ. എന്റെ ഫോട്ടോയും ഫോൺ നമ്പറും ഞാൻ വീട്ടിൽ എത്തിക്കാം. ഏതെങ്കിലും ഡയറക്ടേഴ്സിന്റെ അടുത്ത് പറഞ്ഞ് ഒന്ന് റെക്കമെൻഡ് ചെയ്യൂ. ഒരു മിനിറ്റ്, ഒരു ഓട്ടോഗ്രാഫ്. ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നെങ്കിൽ ഫോട്ടോ എടുക്കുക. ഫോട്ടോഗ്രാഫി ചേട്ടാ ഇപ്പോഴേ. ഓക്കെ, ബൈ ബൈ, സീ യു.
വിത്ത് ലവ് സുമം സാറേ നമ്മൾ ചെക്കിങ് ചെക്കിങ് കം ഓൺ വെയർസ് നമ്മളിവിടെ നിർത്തിട്ട് കുറെ നേരം നമുക്കെന്നാ സമ്മാനമൊക്കെ തരാമെന്ന് പറഞ്ഞാണല്ലോ പോയേക്കുന്നത്. എന്തായിരിക്കും നിനക്കൊക്കെ വട്ടണ? ആ പോയങ്ങനെ അറിഞ്ഞോണ്ടല്ലോ എടാ അവിടെ ആളെ കുട്ടികളെ തല്ലിക്കാനായിരിക്കും. ഞാനപ്പോഴേ പറഞ്ഞില്ലേ അവൾ ആളെ കൂട്ടാൻ പോവെന്ന്? അവള് ഗുണ്ടയാടാ. കാത്തു നിന്ന് മുഷിഞ്ഞോ? ആ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതാ എന്റെ കൂട്ടുകാരി റസിയ. ഹലോ, എവിടെ സമ്മാനമൊക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട്? എല്ലാവർക്കും ഉണ്ട്. നാളെ കാണുമ്പോ ഇതൊക്കെ ഇട്ടുണ്ട്. കുട്ടികുമാരായിട്ട് വേണം വരാൻ. ഞാനപ്പഴാ പറഞ്ഞാ പിന്നെ നല്ല പെണ്ണാണ്. എന്ത്? ഞാനങ്ങനെ പറയും. അഴിച്ചു നോക്കുമ്പോ സൂക്ഷിക്കണ വല്ല ബോധക്കാലായിരിക്കും. ഇത് നമുക്കുള്ള പുതിയ കുപ്പായങ്ങളാ. എന്തല്ല പെണ്ണ്, അവളെ എങ്ങനെ കൊല്ലൂടാ? അറിയില്ല. എന്റെ അമ്മോ, ദൈവം തന്ന പെണ്ണ, ഇവളെ വെച്ച് നമുക്കൊരു വിലച്ചു വരത്തണം. വാടാ. ഇപ്പൊ നമ്മളെ കിട്ട ആരും കൊല്ലടവർക്ക് സംഭവമൊക്കെ കൊള്ള. ഇതൊക്കെ ഇട്ടോണ്ട് എങ്ങനെ നടക്കും ആലോചിക്കുമ്പോഴാ? ഞാൻ ഗ്രാമറാ, വെള്ളക്കുരങ്ങനെ കറുത്ത ഉടുപ്പിടിപ്പിച്ച പോലുണ്ട്. ഏതാടാ പുതിയ കുപ്പായങ്ങള്? അത് ഞങ്ങടെ നന്ദിത തന്നതാ. നന്ദിതയോ? ഏത് നന്ദിത? ഞങ്ങളോട് കൊല്ലാൻ പറഞ്ഞ കൊല്ലൻ. കൊല്ലൻ അല്ല, കൊല്ലൻ കൊല്ലം പറഞ്ഞ ആ പെട്ടി. കൊല്ലം പറഞ്ഞ പട്ടി. എന്ത് പെട്ടി, എന്ത് പൊട്ടി? അപ്പൊ ഞാൻ തന്നെ ഉടുപ്പുകളൊക്കെ ഇവിടെ. അതെന്നെ പട്ടി. ഉരുളല്ലേ, ഉരുളല്ലേ, എനിക്കറിയാം എന്താ സംഭവിക്കുന്നെന്ന്. നിങ്ങൾ എന്റെ പൈസ വാങ്ങിച്ചിട്ട് തൂർത്തടിക്കാണല്ലേ? സത്യം പറയണം. മേരാ ബെസ്റ്റ് തുമ്പോങ്കോ കോനെ. ചാക്കുബൈ, ഞങ്ങൾക്ക് പുതിയ ഓപ്പറേഷന് വേണ്ടി. ഓപ്പറേഷൻ പാലിക്കുക? ഓപ്പറേഷൻ പാലിക്കോ എന്നൊക്കെ ചോദിച്ചത് തെറ്റായി. ഞങ്ങൾ ചില ഓപ്പറേഷൻസ് ഒക്കെ പ്ലാൻ ചെയ്തു വരുമ്പോ ഹിന്ദിയൊക്കെ പറഞ്ഞ് കുരുട്ട് പാരയായി തീരരുത്. ഞങ്ങൾ വാക്ക് പറഞ്ഞ വാക്കാ. അവളെ തട്ടി ഇരിക്കും ഇരിക്കും. ചാക്കോബായി ഒന്ന് പേടിക്കാതിരിക്കും. അവന്മാര് പോയാണോ പോട്ടെ. അവന്മാരവളെ തട്ടിയില്ലെങ്കിലും ഇന്ന് രാത്രി 12 മണിയാവുമ്പേ ഞാൻ അവളെ തട്ടിയിരിക്കും. അമാര നന്ദിതാക്കേ, 12 മണിക്ക് കണ്ണെ വാളെ ഇവന്മാരെന്ത് പഠിച്ചോ? സൂക്ഷിക്കണമല്ലോ. ആ കള്ള നായിന്റെ മോനെ കൊട്ടേഷൻ ഏൽപ്പിച്ചപ്പോഴേ ഞാൻ കരുതിയതാ. പന്നിയമ്മനോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ നമ്മൾ ഒന്നുകൂടി ട്രൈ ചെയ്തിരുന്നെങ്കിൽ അവളെ തട്ടാർന്നു. എന്തിനു പറയണം, ആ നായിന്റെ മോന്റെ ഓർഡർ അല്ലേ. നാസർബായി പുല്ലാണ് എനിക്കവൻ, പുല്ല്. പന്നിയണ്ണ അതൊക്കെ പറയും, പക്ഷെ കാര്യത്തെ നടക്കുമ്പോ ഒന്നുമില്ല. ചാക്കോമായി എന്തിനു പറയുന്നു, ആ കുമ്പള ശശിനെ പറഞ്ഞതാണ്. എന്റെ പൊന്ന് പന്നിക്കണ്ട, ദയവ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കരുത്. തട്ടു എന്ന് പറഞ്ഞ ഈ ചാക്കോ തട്ടും. ഇങ്ങോട്ടും കൊറേ നാളായി ഇത് പറയാൻ തുടങ്ങിട്ട് രൂപ 10,000 എണ്ണി തന്നത്, എന്നിട്ട് നീ ഉരുണ്ടളിക്കോ? അങ്ങനെ ഉരുണ്ട് കളിക്കൊന്നല്ല, ഞാൻ ചില പ്ലാനിങ് പ്ലാനിങ് കേക്കണ്ട. വിത്തിൻ ഡേയ്സ് എനിക്ക് ആ പെണ്ണിന്റെ ശവം കിട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ശവമാക്കും. ഹലോ, 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 കട്ടായി. ശേ, ഇപ്പൊ എന്ത് ചെയ്യും? ഹലോ.
എന്റെ കാശ് മുഴുവൻ കൊണ്ട് തിന്നേച്ച് സുഖമായിട്ട് ഇരുന്ന് ഉറങ്ങാണ്ടല്ലേ പന്നികള്. എന്താ ജാക്കോബായി എന്നെ കൊണ്ടൊന്നും പറയിക്കല്ല. എന്താ കാര്യം? എന്താന്നോ എനിക്കിപ്പോ ഒരു കാര്യം അറിയണം. എന്താന്ന് പറ നിങ്ങൾ അവളുമായി പ്രേമമാണല്ലേ? എന്താ ചാക്കോബായി പറയുന്നേ? പ്രേമ ഞങ്ങൾക്ക് അവളോടാ. അയ്യേ കഷ്ടം കുഷ്ടം. ആ പന്നിക്കണ്ട സൗകര്യം തരുന്നില്ല എനിക്ക് അറിയോ? എന്റെ ഈ ചോദ്യ ഇവന്മാർ കാണുന്ന എന്റെ ഗതി അതോ ഗതി ആകും. ചാക്കോബായി അവിടെ ഞാൻ പോയി കിടന്ന് ഉറങ്ങ്. ഞങ്ങൾ ഒന്ന് ഉറങ്ങട്ടെ. നാളെ എന്തായാലും അവളെ ഞങ്ങൾ കൊന്നിരിക്കും. അതെ നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ അവളെ കൊന്നിരിക്കും. ആ ഒരേ ഒരു ദിവസം കൂടി ഞാൻ അവധി തരാം. ഓ നാളെ അവളെ തട്ടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്റെ പൊടി പോയും കാണും. അതെന്താ എവിടെ പോവാ ചാക്കോബായി? ഞാൻ മുങ്ങും മുംബൈ. എന്റെ അമ്മച്ചോ എന്താണ് ചാക്കോബായി നമ്മളെ ഇട്ടിട്ട് ബോംബെക്ക് പോവടാ? ഏയ് അങ്ങനെ പോവോ? പുള്ളി ചിലപ്പോ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കൂടാ. എന്തായാലും നീ കിടന്ന് ഉറങ്ങ്. നാളെ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. ഓ എത്ര സമയടാ, ഇതുവരെ അവളെ കാണുന്നില്ലല്ലോ. എന്നാലും എന്നോടുള്ള ഇഷ്ടം വെച്ച് അവൾ വരാതിരിക്കില്ല. ഏയ് നിന്നോടുള്ള ഇഷ്ടമല്ല എന്നോടുള്ള ഇഷ്ടം വെച്ച്. ഒന്നും ഉടുപ്പിൽ തട്ട് മേടിച്ച് തന്നപ്പോഴേ അവൾ ഉടായി പാന്നു. അവള് ഗുണ്ടാ ഗുണ്ട. എന്റെ പെണ്ണിനെ പറ്റി അനാവശ്യം പറയുന്നു. അങ്ങനല്ലടാ എന്റെ പെണ്ണിനെ കുറിച്ച്. അവള് വരുന്നുണ്ടോ? പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ചാക്കോബായിനെ നമ്മൾ ചതിച്ചിട്ടുണ്ടെങ്കിൽ ചാക്കോബായി നമ്മളെ മൂന്ന് പേരെ ചതയ്ക്കും. അതെ മനസ്സിലായി? നീ കൊളവാക്കലടാ ഹംസേ. അവിടെ വരട്ടെ, എനിക്കാണെങ്കിൽ വിശന്നിട്ടും പാടില്ല. എടാ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേടാ. അല്ല ഞാൻ പറയുന്ന നിങ്ങൾക്ക് വിശ്വാസമല്ലേ? ആണടാ എന്നാലും ഇത് അവള് കയറി പോകുന്നടാ. അന്ത ചന്ദ്രപ്പേടാ പണ്ടാർ ഉടങ്ങൻ നിന്റെ കരുനാക്കടുത്ത് വളച്ചപ്പോഴും എനിക്ക് തോന്നിയതാ. ചെന്നല്ല പണ്ടാർ എങ്ങനെയാണ് ഞമ്മൻ ഞാനെന്ന്. എന്നാലും അവൾ നമ്മളെ പറ്റിച്ച് പൊയ്ക്കളന്നല്ലോടാ. ആരായിരിക്കൂടാ കാറില്? അവളുടെ കാമവും വല്ലതും ആയിരിക്കൂടാ. ഏയ് അവൻ കാമനൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ അവൾ എന്നെ കയറി പ്രേമിക്കില്ലേ? പ്രേമിക്കുമോ? ആണോ? അത് പഠിച്ചതുകൊണ്ടാ മതി. എന്നെ പ്രേമിക്കുന്ന അവൾ എത്ര ആവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടോ? അവൾ അങ്ങനെ പറഞ്ഞു. എപ്പോ കമീനക്ക് ബന്ധം? അവളെ കൈ കിട്ടിട്ട് കൊള്ളാതെ വിട്ടിട്ട് നിന്നെ കൊണ്ടല്ലോ. അവളെ നമ്മള് കൊല്ലും, അവളെ അവളെ കിട്ടും. നീ കറങ്ങടാ, അങ്ങനെയെങ്കിലും നിന്നെ വിഷമം തരുമല്ലോ. ആ പെണ്ണിനെ കൊല്ലാതെ അത് ചാക്കോബായി നമ്മളെ ബോംബെ കൊണ്ടുപോവാ. ഞാൻ ആത്മഹത്യ ചെയ്യാ പോവാ. നീ പോയി ചായടാ.